കഴിഞ്ഞ മൂന്ന് സീസണുകളിൽ മുത്തൂറ്റ് ഗ്രൂപ്പായിരുന്നു ഐ പി എൽ ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ടൈറ്റിൽ സ്പോൺസർ. എന്നാൽ ഈ സീസണിന് മുന്നോടിയായി ടീമുമായുള്ള സ്പോൺസർഷിപ്പ് കരാറിൽ നിന്ന് മുത്തൂറ്റ് പിന്മാറിയിരുന്നു. ഇതിന് പിന്നാലെ ചെക്ക് ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളായ സ്കോഡ ചെന്നൈ സൂപ്പർ കിങ്സുമായി സ്പോൺസർഷിപ്പ് കരാറിൽ ധാരണയിൽ എത്തിയതായും വരും സീസണിൽ ടീമിന്റെ ടൈറ്റിൽ സ്പോൺസർ ഈ ചെക്ക് കമ്പനി ആയിരിക്കുമെന്നും വാർത്തകൾ ഉയർന്നിരുന്നു. എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള സ്പോൺസർഷിപ്പ് കരാറിൽ നിന്ന് സ്കോഡയും പിന്മാറിയതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇൻസൈറ്റ് സ്പോട്ടാണ് ഈ കാര്യം പുറത്തുവിട്ടത്. പക്ഷേ കരാറിൽ നിന്നുള്ള സ്കോഡയുടെ പിന്മാറ്റത്തിന് കാരണമെന്തെന്ന് അവർ വെളിപ്പെടുത്തിയിട്ടില്ല. സ്കോഡ പിന്മാറിയതോടെ ഓൺലൈൻ ഫാഷൻ വെബ്സൈറ്റായ മിന്ത്ര ചെന്നൈയുടെ സ്പോൺസർഷിപ്പ് കരാർ സ്വന്തമാക്കുമെന്നും ഇതിനായി 22-23 കോടി രൂപ അവർ മുടക്കുമെന്നുമാണ് സൂചനകൾ. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ ഫ്രാഞ്ചൈസിയുടെ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. നേരത്തെ 2018-19-20 സീസണുകളിൽ മുത്തൂറ്റ് ഗ്രൂപ്പായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ടൈറ്റിൽ സ്പോൺസർമാർ. 65 കോടി രൂപയാണ് ചെന്നൈയുടെ ടൈറ്റിൽ സ്പോൺസർ ആവാൻ മുത്തൂറ്റ് ഫിനാൻസ് മുടക്കിയിരുന്നത്. 2008 മുതൽ 2015 വരെ മൊബൈൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റർമാരായ എയർസെൽ ആയിരുന്നു ടീമിന്റെ പ്രിൻസിപ്പൽ സ്പോൺസർമാർ. വിജയഹസാരെ ട്രോഫിയിൽ ക്വാർട്ടർ ഫൈനലിലെത്തിയ കേരളത്തിന് വമ്പൻ തിരിച്ചടി. കേരളത്തിന്റെ പ്രധാന ബാറ്റ്സ്മാനായ സഞ്ജു സാംസൺ ക്വാർട്ടറിലുണ്ടാകില്ല. പരിക്കാണ് സഞ്ജുവിന് വിനയായിരിക്കുന്നത്. സഞ്ജു സാംസണിന് പകരം ബേസിൽ തമ്പിയെ കേരളം സ്ക്വാഡിൽ ഉൾപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. ലീഗ് ഘട്ടത്തിൽ 151 സ്ട്രൈക്ക് റേറ്റിൽ 121 റൺ സഞ്ജു എടുത്തിരുന്നു. ഗ്രൂപ്പ് സിയിൽ 16 പോയിന്റുമായാണ് കേരളം ക്വാർട്ടറിലേക്ക് കടന്നിരുന്നത്. സഞ്ജു ഇല്ലായെങ്കിലും ക്വാർട്ടർ കടക്കാൻ ആകും എന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ BCCI ക്വാർട്ടർ ഫിക്സ്ചർ പുറത്തുവിട്ടിട്ടില്ല.